ചെയ്യുന്ന തൊഴിലിന് അധ്വാനത്തിന്റെ വിളവിന് ഫലം അന്വേഷിച്ചല്ലുന്ന ലോൺ എടുത്തോളാൻ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു കർഷകൻ വോട്ട് ചെയ്യും അല്ല രണ്ട് രണ്ട് ആ കുട്ടി ആ വളരെ നന്നായി തന്നെ ഒരു ചോദ്യം ചോദിച്ചു ആ അത് വളരെ നന്നായി എന്ന് ആ കുട്ടിയെ അപ്രീഷിയാണ് ആരോ എഴുതി കൊടുത്ത ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് യു ഡി എഫ് ഈ കേരളം ഭരിക്കുമ്പോ അറുന്നൂറ് രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ പ്രതിമാസം അത് ലക്ഷം പേർക്കാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത് ആ മുപ്പത്തിനാല് ലക്ഷം പേർക്ക് അറുനൂറ് രൂപ മാത്രം പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന യു ഡി എഫ് അഞ്ചു വർഷക്കാലം കൊണ്ട് വിതരണം ചെയ്ത പെൻഷൻ തുക കേവലം ഒമ്പതിനായിരം കോടി രൂപ മാത്രമാണ് എന്നാൽ എൽ ഡി എഫിന്റെ കാലത്ത് ആയിരത്തി അറുനൂറ് രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചു അറുപത് ലക്ഷം പേർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നു ഏഴു വർഷം കൊണ്ട് അമ്പത്തി ഏഴായിരം കോടി രൂപയാണ് പെൻഷൻ തുകയായി വിതരണം ചെയ്തത് ഇപ്പൊ മൂന്ന് മാസക്കാലം കൊടുക്കാൻ കഴിയാതെ പോയത് കേന്ദ്ര ഗവൺമെന്റ് അനുമതി അമ്പത്തി ഏഴായിരം കോടി അമ്പത്തി ഏഴായിരം കോടി എൽ ഡി എഫ് വിതരണം ചെയ്തു ഇപ്പൊ പെൻഷൻ കുറച്ച് മാസം കൊടുക്കാൻ കഴിയാതെ പോയത് യു ഡി എഫും ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ ബിജെപി അനുകൂലമായി കൈവോക്കി കേരളത്തിന് കടം വാങ്ങാനുള്ള അനുമതി നിഷേധിച്ചു കേരളത്തിന്റെ നികുതി വീതം വെട്ടിക്കുറച്ചു അതിന്റെ ഭാഗമായി പാവപ്പെട്ട ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയാത്തോ അമ്പത്തേഴായിരം കോടി പറഞ്ഞത് അമ്പത്തേഴായിരം കോടി രൂപ പെൻഷൻ വാങ്ങുന്ന ആൾക്ക് ഈ കഴിഞ്ഞ വർഷത്തിന്റെ കണക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒരു പെൻഷനർക്ക് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കൊടുക്കാനുള്ളത് രണ്ടാഴ്ചക്കകം ഞങ്ങൾ കൊടുക്കും എന്നത് മന്ത്രിയുടെ ആവശ്യങ്ങൾ ഏഴു മാസത്തെ പെൻഷൻ ഉണ്ട് ഇല്ല ഒരിക്കലുമില്ല അഞ്ചു മാസത്തെ പെൻഷൻ മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു മറ്റൊരു കോടി രൂപ കൊടുക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ അഞ്ചു മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട് അതിന്റെ കടം വാങ്ങാനുള്ള അനുമതി നിഷേധിച്ചോ ആ നിഷേധിച്ചു എന്ന് മനസ്സിലാക്കണം ഇവിടെ മറ്റൊരു കാര്യം ചോദിച്ചു നിയമനത്തിന്റെ തൊഴിലായ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തൊഴിൽ ഇവിടെ ചോദിച്ചു കെ എസ് ആർ ടി എന്ന് പറയുന്ന പൊതുമേഖല പൊതുമേഖലാ സ്ഥാപനത്തിൽ തൊഴിൽ കൊടുത്തോ എന്ന് തൊഴിലുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കിൻ്റെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ പത്ത് ലക്ഷം തൊഴിലവസരങ്ങൾ നിൽക്കുകയാണ് ഒരു നിയമനവും നടത്തിയിട്ടില്ല ഒരു ചോദ്യവുമില്ല കെ എസ് ആർ ടി പ്രശ്നമുണ്ട് ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷെ ദേശീയ ഗവൺമെന്റിന്റെ തന്നെ കണക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ള കണക്ക് ഇരുപത്തിയാറ് സംസ്ഥാനത്ത് സംസ്ഥാന പി എസ് സികൾ മുതല നിയമനം നടത്തിയത് പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് നിയമനമാണ് അതിൽ പതിനയ്യായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് നിയമനവും ഈ കേരള സംസ്ഥാനത്താണ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ അഞ്ഞൂറ്റി മൂന്ന് നിയമനങ്ങൾ മാത്രമാണ് കഴിഞ്ഞ വർഷം നടന്നു എന്നതാണ് കണക്ക് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ആന്ധ്രയിൽ നൂറ്റി എഴുപത് സർക്കാർ നിയമനം മാത്രമാണ് പി എസ് സി നിയമനം മാത്രമാണ്